ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവവചനം കേൾപ്പാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഏറ്റെടുപ്പാനും ദൈവസന്നിധിയിൽ മനസ്സൊരുക്കത്തോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സുദിനത്തിൽ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം, യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. നിൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ഒന്നോടെ വായിച്ചു കേൾപ്പിക്കാം. നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. മക്കൾ എന്നത് വേദപുസ്തകം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നൊരു കൂട്ടരാണ് മക്കൾ. ആരുടെ മക്കൾ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യരുടെ മക്കളെന്ന് പറയാം. ഇച്ചിരൂടെ കടത്തി പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ തലമുറകൾ, ദൈവത്തെ സേവിക്കുന്നവൻ്റെ തലമുറ, ദൈവം വിളിച്ചിറക്കിയവൻ്റെ മക്കൾ. അവരെക്കുറിച്ച് ദൈവത്തിന് കൺസേണുണ്ട്, അവരെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്, അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ മക്കളെക്കുറിച്ച് വളരെ വളരെ കാതലായി ചിന്തിക്കുന്നൊരു ദൈവത്തെ കാണാൻ കഴിയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അധികം ചിന്തിക്കുന്നൊരു ദൈവത്തെ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. ഒന്നോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഭാവന കാണുന്നതിനേക്കാൾ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ചിന്തിക്കുന്നൊരു ദൈവത്തെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേദപുസ്തകത്തിൻ്റെ ഉടനീളം ചിന്തിക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്രകാശനങ്ങൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം അടുക്കി പെറുക്കിയെടുത്താൽ വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ ഭാഗം തലമുറകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വാഗ്ദത്തം വചനം ഇവിടെ കിടക്കുകയാണ്. ഇവിടെ പ്രത്യേകമായി പറയുന്നു, നിൻ്റെ മക്കൾ എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകം ചിലരെയാണ് ഉദ്ദേശിക്കുന്നത്. അതാരാണെന്ന് നമുക്ക് ഒറ്റവാക്കിൽ മനസ്സിലാക്കാം. ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവ വഴിയിൽ നടക്കുന്നവരുടെ മക്കൾ എന്ന് പറയാം. ആ മക്കൾ, അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രമേയം ഇവിടെ കാണിക്കുകയാണ്. എന്താ പറയുന്നത്? നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. ഇങ്ങനെ നമുക്ക് ഇച്ചിരി മാറ്റി പറയാം. നിൻ്റെ മക്കളെല്ലാവരെയും ദൈവം ഉപദേശിക്കും. യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരെന്നുള്ള ആ പ്രവാചക സൂക്തത്തിന് നമ്മൾ നമ്മുടേതായ ഒരു ഭാഷ ഉപയോഗിക്കുകയാണ്. എൻ്റെ മക്കളെ എല്ലാവരെയും ദൈവം ഉപദേശിക്കും. 1-ാമത്തെ ഭാഗം ഈ വാക്യത്തിനകത്തെ ദൈവം ഉപദേശിക്കുന്ന മക്കൾ. ഉപദേശിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് ടീച്ച് എന്നാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം ടീച്ച് ചെയ്യുന്ന, ദൈവം അധ്യാപകനായിരിക്കുന്ന, ദൈവം ഉപദേഷ്ടാവായിരിക്കുന്ന, ദൈവം പഠിപ്പിച്ച മക്കൾ. ആര് പഠിപ്പിച്ചു എന്ന് പറയുന്നത് ഒരഭിമാനമാണ്. എവിടെ പഠിച്ചു എന്നതും ഒരുപക്ഷെ ജോലിക്ക് പോലും പ്രധാനമുള്ള കാര്യമാണ്. ഇന്നിടത്താണ് പഠിച്ചത് എന്നതിനെക്കുറിച്ച് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നൊരു സ്ഥാപനം, അവിടെ പഠിച്ചു എന്ന് പറയുന്നത്, അദ്ദേഹമാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏത് ജ്ഞാനിയേക്കാൾ, ഈ ഭൂമിയിലെ ഏത് സമർത്ഥനേക്കാൾ, ഏറ്റവും വലിയ അധ്യാപകനേക്കാൾ എല്ലാം വലിയവനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം പഠിപ്പിച്ച മക്കൾ, ദൈവം ഉപദേശിച്ച മക്കൾ. നിൻ്റെ മക്കളെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ. ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല. വേദപുസ്തകത്തിനകത്ത് പ്രസംഗമുണ്ട്, ഉപദേശമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, വിടുതലുമുണ്ട്. ഇപ്പോൾ വരുമ്പോൾ തന്നെ ഉപദേശങ്ങളൊന്നും പറയാതെ, ചോദ്യങ്ങളൊന്നും പറയാതെ, ശരിക്കും വിടുതലുകൾ മാത്രം കിട്ടുവാണെങ്കിൽ വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഡോക്ടറുടെ അടുക്കൽ നമ്മൾ മരുന്നിനെ എന്നിരിക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഡോക്ടറോട് നമ്മൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഡോക്ടർ മരുന്ന് തരികയാണ്. അപ്പോൾ ഡോക്ടർ കുറേ ഉപദേശങ്ങൾ പറയും. എന്താ ഉപദേശം പറയുന്നതെന്നറിയാമോ? ആഹാരത്തിൽ കുറേ ക്രമീകരണങ്ങൾ നടത്തണം, രാവിലെ ചിലപ്പോൾ ചില നടക്കേണ്ടി വരും, മദ്യപിക്കുന്നയാളാണെങ്കിൽ പുകവലിക്കുന്നയാളാണെങ്കിൽ ചിലപ്പോൾ പറയും പുകവലിക്കാൻ പാടില്ല, മദ്യം തൊടാൻ പാടില്ല. ഇതൊക്കെ ഒരു ഉപദേശമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതല്ല. ഏത് കാര്യത്തിനും ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഉപദേശം ആവശ്യമാണ്. സ്പോർട്സ് ഓട്ടക്കാരും അതുപോലെ സ്പോർട്സ് ഇനത്തിലൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അവരെ ആ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കോച്ച്, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കണ്ടേക്കാം. അപ്പോൾ അവർ കുറേ ഉപദേശങ്ങൾ ഉപദേശിക്കും. ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം, ഇതിന് ഉപദേശിക്കുന്ന ആളുകൾ. ശരിക്കും ഉപദേശമില്ലാതെ ആരും ആരുമാകില്ല. ആരെങ്കിലും ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പുറകിൽ ആരോ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടി, സെലക്ഷൻ കിട്ടിയതുകൊണ്ട് ഉടനെ തന്നെ ഒരു തോക്ക് കൊടുത്ത് കയ്യിൽ തന്ന, ഒരു യൂണിഫോമും കയ്യിൽ തന്നിട്ട് നിങ്ങളോട് പോയി അതിർത്തിയിൽ പോയി വെടിവെച്ചോ ശത്രുവിനെ നിരത്തിക്കോ എന്ന് പറയുകയല്ല. ഒരു ഭയങ്കര ട്രെയിനിങ് പീരീഡുണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് അവരെ ഉപദേശിക്കുകയാണ്. എങ്ങനെ നിൽക്കണം, ഒരു പട്ടാളക്കാരൻ എന്തായിരിക്കണം, അവൻ്റെ സമൂഹ മധ്യത്തിലെ രീതി എന്തായിരിക്കണം, അവരുടെ ഫിസിക്കൽ സെറ്റപ്പ് എന്തായിരിക്കണം, അവൻ മുടി വെട്ടുന്നത്, അവൻ നഖം വെട്ടുന്നത്, അവൻ എഴുന്നേൽക്കുന്നത്, അവൻ ആഹാരം കഴിക്കുന്നത്, അവൻ മറ്റുള്ളവരോട് ഇടപെടുന്നത്, അവൻ്റെ ഗൗരവം, അവൻ്റെ മുഖഭാവം, ഇതൊക്കെ കംപ്ലീറ്റ് ഉപദേശിക്കുകയാണ്. എന്നിട്ടാണ് അവനെ യോദ്ധാവായി പുറത്തേക്കിറക്കുന്നത്. ആരവിടെ ഉപദേശിക്കപ്പെടാതെ വളർന്നിട്ടുള്ളത്? ഇപ്പോൾ സകല ആളുകളെയും ഉപദേശിച്ചിട്ടാണ് അവരേതെങ്കിലും ലെവലിലെത്തിയിട്ടുള്ളത്. ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഇവിടെ മനുഷ്യൻ്റെ യൂണിവേഴ്സിറ്റികളും മനുഷ്യൻ്റെ കലാലയങ്ങളും അവിടെ അധ്യാപനം നടത്തുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുനാഥന്മാരും ഉപദേശിക്കപ്പെട്ടവരാണ്. അവരുടെ അനുഗ്രഹവും അവരുടെ ഉപദേശങ്ങളിൽ കലർന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ അവരെ ധന്യരാക്കുന്നത്. ഇവിടെ വീണ്ടും നിങ്ങളുടെ ചിന്തയെ കുറച്ചുകൂടെ ഉയർന്നൊരു പടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവം ഉപദേശിച്ച മക്കൾ. എത്ര പേരിത് പറയുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്? ഈ വാക്യം ഒന്ന് അടിവരയിട്ട് സൂക്ഷിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇതൊരു നല്ല മഷി കൊണ്ടൊരു ബോക്സ് കോളം വരച്ചിട്ടിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ കതിരെ കൊണ്ട് വളം വയ്ക്കാനിരിക്കാതെ വളർന്നു വരുന്ന ഈ പ്രായത്തിൽ എത്ര പേർ ദൈവസന്നിധിയിൽ പിടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ദൈവമേ ഇവനെ ദൈവം ഉപദേശിക്കണം, ഇവളെ ദൈവം ഉപദേശിക്കണം, ഇവളെ അനുഗ്രഹിക്കണം, ഇവക്ക് നല്ല മാർക്ക് കിട്ടണം, ഇവളെ ദൈവം നല്ലൊരു നിലയിലെത്തിക്കണം, ഇവനെ ദൈവം ഉയർത്തി നല്ല രാജ്യത്ത് കൊണ്ടുപോകണം എന്നൊക്കെ, ഇവന് 12A+ കിട്ടണം എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വാചകത്തിനകത്ത് ചേർക്കാൻ പരിശുദ്ധാത്മാവ് രാവിലെ എന്നോട് പറയാൻ പറഞ്ഞ ഭാഗം പറയുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയണം, അങ്ങവനെ ഉപദേശിക്കണം, അങ്ങവനെ ഉപദേശിക്കണം. ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട സന്തതിയാണെന്ന് ഇവൻ്റെ കൗമാരം പിന്നിട്ട് യൗവനം പിന്നിട്ട് അപ്പൻ്റെ അമ്മയുടെ ചിറകടിയിൽ നിന്ന് സന്തതികൾ തലമുറകൾ മറ്റൊരു പട്ടണത്തിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ ചെന്ന് കഴിയുമ്പോൾ, വേറൊരു വീട്ടിൽ നിങ്ങളുടെ മകൾ ചെന്ന് കഴിയുമ്പോൾ, സ്തോത്രം, ഇതിനെ ആരാ വളർത്തിയ എന്നതിനേക്കാൾ അപ്പുറം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞാണെന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തി കൊടുക്കണം, അവരെ പിടിച്ച് മുമ്പിലിരുത്തണം ദൈവത്തിൻ്റെ. എന്നിട്ട് ദൈവത്തോട് പറയണം, ഇവക്കടെ മേലൊന്ന് കൈവയ്ക്കാനല്ല, ഇവിടെ ഒന്ന് അനുഗ്രഹിക്കാനല്ല, എൻ്റെ ദൈവം ഇവനെ ഉപദേശിക്കണം. ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട തലമുറ, ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട തലമുറ, അവർക്ക് എന്ത് ഗുണം കിട്ടുമെന്നാണ് ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗം. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വാക്യം പൂർണ്ണമാകുന്നത്? അപ്പോൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട തലമുറ, സന്തതി, മക്കൾ, അവരുടെ ഗുണം എന്താ? അവരുടെ ഗുണമാണ് അടുത്ത ഭാഗം, ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗം. നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഇത് വേദപുസ്തകത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. ദൈവം പഠിപ്പിച്ച പിള്ളേർ, ദൈവം ഉപദേശിച്ച മക്കൾ, അവരാരാണോ അവർ മുതിർന്നു വരുമ്പോൾ, അവർ വളർന്നു വരുമ്പോൾ, അവരവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിതം നയിക്കപ്പെടുമ്പോൾ, അവരൊരു കുടുംബമൊക്കെയായി, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മാതാപിതാക്കളെയൊക്കെ വിട്ട് തനിച്ച് മറ്റൊരു രാജ്യത്തോ മറ്റൊരു ദേശത്തോ ആയിരിക്കുമ്പോൾ, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളുടെ മക്കൾ മറ്റൊരു ഭവനത്തിലായിരിക്കുമ്പോൾ, അവരുടെ സമാധാനം വലുതുമായിരിക്കും. വലിയ സമാധാനത്തിൽ നിങ്ങളുടെ മക്കൾ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ആരാ അത് ആഗ്രഹിക്കാത്തത്? നിങ്ങളുടെ മക്കളെ ആക്കി വയ്ക്കുന്ന സ്ഥലത്ത്, അവർ ചെന്ന് കയറുന്ന വീട്ടിൽ, നിങ്ങളുടെ മക്കൾ ചെല്ലുന്ന സ്ഥലത്ത്, നിങ്ങളുടെ മക്കളൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ചെന്നാൽ ആ കമ്പനിയിൽ നിങ്ങളുടെ മകൻ വലിയ സമാധാനത്തോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ? നിങ്ങളുടെ മകൻ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത്, ആ വലിയ ബൃഹത്തായ യൂണിവേഴ്സിറ്റിയിൽ 10,000-60,000 കുട്ടികൾ പഠിക്കുന്ന ആ വലിയ ക്യാമ്പസിനകത്ത് കലാപവും വഴക്കും പ്രശ്നവും ഉണ്ടായി, വെല്ലുവിളികളായി, അധ്യാപകർ പോലും തിരിഞ്ഞ് എത്രയോ അമ്മമാരാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പൊന്നു ഭാഷേ, ആ അവിടുത്തെ ടീച്ചർമാർക്കെല്ലാം എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങ് അസൂയ. പിന്നെ അവർക്ക് എന്ത് കിട്ടിയിട്ടാണെന്നറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട കേസ് വല്ലതും കണ്ടേക്കാം. അല്ലെങ്കിൽ അതിന് തക്കവണ്ണം അവർക്ക് കൈപ്പാകത്തക്ക രീതിയിൽ എന്തെങ്കിലും ബിഹേവിയർ, എന്തെങ്കിലും നടപടികൾ നമ്മുടെ സന്തതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. അവരും അത് പറഞ്ഞ് കേട്ടു, നമ്മളങ്ങ് വെള്ളം കുടിക്കാതെ ഉപവാസം തുടങ്ങി. സ്തോത്രം. അതൊന്നുമല്ല കാര്യം. ഞാൻ നിങ്ങളോട് സത്യസന്ധമായ കാര്യം പറയുന്നു. 16,000 പിള്ളേർ പഠിക്കുന്നൊരു വലിയൊരു യൂണിവേഴ്സിറ്റി, കടൽ പോലത്തെ ക്യാമ്പസിനകത്ത് നിൻ്റെ സന്തതി വലിയ സമാധാനത്തോടെ 4 കൊല്ലമോ 5 കൊല്ലമോ പഠിച്ച് പുറത്തിറങ്ങണമെങ്കിൽ, വലിയ സമാധാനത്തോടെ പഠിച്ച് പുറത്തു വരണമെങ്കിൽ അവരെ ദൈവം ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചിരിക്കണം. ദൈവം ഉപദേശിക്കണം, അതിന് അവസരം ഉണ്ടാക്കണം. മക്കളോട് ചോദിക്കണം, എടാ ഈ കാര്യത്തിൽ ദൈവം നിന്നെ ഉപദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനെ കിട്ടും, എന്നെപ്പോലത്തെ ഒരു ദൈവദാസനെ കിട്ടും, അല്ലെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠനായൊരു ദൈവദാസനെ കിട്ടും, നിങ്ങളുടെ അടുക്ക തന്നെ കാണും. അതുകൊണ്ട് നിങ്ങളൊരു ദിവസം വളരെ തന്ത്രപരമായിട്ടൊരു ദിവസം കൊച്ചിനെയും കുട്ടി അവിടെ ചെന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാനിന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പറഞ്ഞു ഒത്തിരിക്കുകയായിരിക്കും, ഞാനിവിടെ കൊണ്ട് തരാം സാധനത്തെ, എന്നിട്ട് കർത്താവിൻ്റെ ദാസനൊന്ന് ഉപദേശിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡ്രാമ കളിച്ചിട്ട് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് മാവേലി സ്റ്റോറി വരെ പോയിട്ട് വരാൻ പറഞ്ഞ് പോവും. ഇവനെ ഈ ഡ്രാമയ്ക്കിടയിലിട്ട് ചിലപ്പോൾ ഉപദേശിക്കും. അത് ഉപദേശിമാരുടെ കടപ്പാടാണ്. പക്ഷെ അതിനപ്പുറം ഒരു ഉപദേഷ്ടാവ് നിൽക്കുന്ന കണ്ടോ? ദൈവം. അപ്പം മുട്ടയിലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച, എൻ്റെ മക്കളെ അങ്ങ് ഉപദേശിക്കണം. ഉപദേശത്തിനകത്ത് ശാസനയുണ്ട്, ഉപദേശത്തിനകത്ത് ഭത്സനമുണ്ട്, ഉപദേശത്തിനകത്ത് ശിക്ഷാ നടപടികളുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഉണ്ടാവും. ദൈവം ഉപദേശിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അവരുടെ പ്രത്യേകത, അവരെവിടെ പോയാലും വലിയ സമാധാനത്തിലായിരിക്കും അവർ. അപ്പോൾ ദൈവത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകത, അവരുടെ സമാധാനം വലുതായിരിക്കും. അപ്പോൾ സമാധാനം ഇല്ലാതെ വരുമ്പോൾ സമാധാനം കിട്ടാനുള്ള വഴി എന്താണ്? എൻ്റെ കൊച്ചിൻ്റെ സമാധാനം പോയി, ഉറക്കം കെട്ടു, ഞങ്ങൾ ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി എന്ന് പറയുന്നതിനേക്കാൾ ബെസ്റ്റ്, വളർന്നു വരുന്ന സമയത്ത് ദൈവം ഉപദേശിക്കട്ടെ, ദൈവത്താൽ ഉപദേശിക്കപ്പെടട്ടെ, ദൈവത്തിൻ്റെ ഉപദേശത്തിന് കീഴേ നിൽക്കട്ടെ, ദൈവം പഠിപ്പിക്കട്ടെ, ദൈവം ശാസിക്കട്ടെ, ദൈവം വഴി നടത്തട്ടെ. അപ്പോൾ അവരുടെ സമാധാനം വലുതായിരിക്കും. വലിയ സമാധാനം പ്രതീക്ഷിക്കുന്ന ആരുണ്ടോ അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെടണം, ദൈവത്താൽ ഉപദേശിക്കപ്പെടണം. ദൈവം ഉപദേശിച്ചാൽ അവരുടെ സമാധാനം ഏറ്റവും വലുതായിരിക്കും. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മറക്കാതെ ഈ വാക്യം അടിവരയിട്ട് സൂക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് ഉപദേശിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉപദേശിക്കുന്ന. പിന്നെ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ, നല്ല ഭക്തിയുള്ള മാതാപിതാക്കളുടെ മക്കളോട് ചോദിച്ചാൽ അവർ പറയും, ദൈവം അത് വിലക്കി, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നെ ഗൈഡ് ചെയ്തു. അതാണ് വാസ്തവത്തിൽ ഉപദേശം എന്ന് പറഞ്ഞാൽ. 3 വർഷത്തെ കോഴ്സ് നമ്മളൊരു അറ്റൻഡ് ചെയ്തു എന്നുള്ളതല്ല, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം കാര്യങ്ങൾ മൂവ് ചെയ്യുക. അത് കലഹത്തിലും വഴക്കിലും ചെന്ന് നിൽക്കില്ല. ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം മുന്നോട്ട് പോയാൽ അത് വലിയ സമാധാനത്തിൽ ചെന്ന് അവസാനിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മക്കളും വലിയ സമാധാനത്തിൽ ജീവിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ പരിഹാരം ഇതാണ്. ഞാൻ ഉപദേശിച്ചാൽ, അഥവാ ദൈവം ഉപദേശിച്ചാൽ, ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊണ്ട് ജീവിക്കുകയും ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം ജീവിതം സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നവർ അവരെവിടായിരുന്നാലും അവർ വലിയ സമാധാനത്തിലായിരിക്കും. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം വലിയ സമാധാനത്തോടായിരിക്കാൻ ദൈവമിടയാക്കട്ടെ. എല്ലാറ്റിലുമുപരി ഏറ്റവും വലിയ സമാധാനം നിത്യതയിലാണ്. ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ ഉപദേശത്തിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ നിത്യത എന്ന വലിയ സമാധാനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുമായിരിക്കാനിടയായിത്തീരും. ഉപദേശം കൈക്കൊള്ളുക, ദൈവത്തിൻ്റെ ഉപദേശത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ദൈവം ഉപദേശിച്ചവരെല്ലാം സമാധാനത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഉപദേശം അത് ശ്രേഷ്ഠമാണ്. ഉപദേശത്തിനകത്ത് കയ്പും പുളിയൊക്കെ ഉണ്ട്. എന്നാൽ ആരെയൊക്കെ ദൈവം ഉപദേശിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ സമാധാനം വലുതാണ്. പ്രശ്നം അവർക്കുണ്ട്, കഷ്ടത അവർക്കുണ്ട്, ഞെരുക്കം അവർക്കുണ്ട്, പ്രതികൂലം അവർക്കുണ്ട്, പ്രതിയോഗി അവർക്കെതിരെയുണ്ട്. പക്ഷെ അവരുടെ സമാധാനം വലുതായിരിക്കും. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന സകല കുടുംബത്തിലെ സന്തതികളെയും എൻ്റെ ദൈവമേ ഈ ഉപവാസമധ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ സമാധാനം വലുതായിരിക്കാൻ ദൈവമിടയാക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ മക്കളെ ഓർത്ത് കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മക്കൾ വലിയ സമാധാനത്തിൽ ജീവിക്കുന്നത് കാണാൻ ഈ മാതാപിതാക്കൾക്ക് അവസരം കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.